ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഇടാൻ പോകുന്നത് തഴുതാമയാണ്. തഴുതാമ എങ്ങനെ തോരൻ ഉണ്ടാക്കുന്നതെന്ന്. തഴുതാമ ഷുഗർ രോഗികൾക്ക്, പ്രഷറിന്, ഷുഗറിനൊക്കെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് തഴുതാമ. അപ്പോൾ അത് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു. ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഒടിച്ചാൽ ഒടിയണ പാകത്തിനുള്ള സ്ഥലത്ത് വെച്ച് ഞാൻ ഒടിച്ചെടുത്തേക്കുവാണ്. ഇത് നമ്മൾ ഈ ആ കൂമ്പ് മാത്രം ഇങ്ങനെ ഒടിച്ചെടുക്കും. ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് കണ്ടോ, തഴുതാമ അത് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഈ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞെടുക്കും. ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ നമുക്ക് കൈ പിടിച്ച് അറിയാൻ പറ്റുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിത് ഞാനിത് അരിഞ്ഞെടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇത് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് ഇതുപോലെ നല്ലതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇത് ഷുഗർ രോഗികൾക്ക്, പ്രഷർ രോഗികൾക്കൊക്കെ നല്ലൊരു തോരനാണ് തഴുതാമ. എല്ലാവർക്കും നല്ലതാണ്. പിന്നെ പ്രഷറിന് ഏറ്റവും നല്ലതാണ് തഴുതാമ. വെന്ത് വെള്ളം കുടിക്കുമെന്നൊക്കെ പറഞ്ഞേക്കാം, അതിനൊക്കെ നല്ലതാണ്. പിന്നെ ഇനി അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, ഇത് ഒരു സവാള, ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്, ഇത് പച്ചമുളക്, കറിവേപ്പില, ഇത് തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കടുക്, വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഞാൻ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം കടുക് ഇടാം. കടുക് പൊട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി, മുളകും ഒക്കെ അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുളക് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കറിവേപ്പില ഇടാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ സവാള ഇട്ട് വരട്ടിയിടുന്നു. ഉള്ളി മൂത്തിട്ടുണ്ട്. ഉള്ളി മുളക് മൂത്തെങ്കിൽ നമുക്ക് സവാള ഇങ്ങനെയൊക്കെയാണ്. സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. സവാള അല്പം ഒന്ന് വരണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇടണം, പിന്നെ കുരുമുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, ഉപ്പിടണം. നമുക്ക് ഇത്തിരി ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇടണം. സവാളയൊക്കെ ഒരുവിധം വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തഴുതാമ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തഴുതാമ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി എല്ലാം ജോയിൻ ചെയ്യുക. ഇളക്കി ജോയിൻ ആക്കാം. എല്ലാം നല്ലതുപോലെ ഇളക്കി ഇളക്കി നല്ലതുപോലെ ഇളക്കി പൂട്ടിയെടുക്കണം. എന്നിട്ട് പതുക്കെ ഒന്ന് മൂടി വെക്കണം.
ഞാൻ നല്ലതുപോലെ ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. സിമ്മിലാട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ സമയം കൊണ്ട് അതൊന്ന് ശരിയാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ 10 കൂട്ടം ഇലകളെ കുറിച്ച് പറയാം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് തോരക്കറി ഇട്ടിട്ടുണ്ട്, പിന്നെ വേലിച്ചീര ഇട്ടിട്ടുണ്ട്, മുരിങ്ങയില ഇട്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ തഴുതാമ ഇട്ടിട്ടുണ്ട്, പൊന്നാങ്കണ്ണി ഇട്ടിട്ടുണ്ട്. ഇപ്പം 5 കൂട്ടം പച്ചക്കറിയുടെ തോരൻ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ചീരത്തോരയുടെ പച്ച ചീരയുടെ തോരനുണ്ട്. അപ്പം 5 ന് 6 ആയി. ഇങ്ങനെ തോരൻ ഇങ്ങനെ ഇലക്കറികളുടെ തോരൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മത്തൻ, കുമ്പളം, പിന്നെ ചെര, പയറ്, പള്ളപ്പുറത്തുണ്ണുള്ളി, അങ്ങനെ ഉള്ള അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും തോരനായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ചേമ്പ്, ചേമ്പിൻ്റെ ഇല, ചേനയുടെ തണ്ടും ഇലയും തോരൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചേമ്പിൻ്റെ തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പിൻ്റെ ഇല തോരനും വെക്കണമെങ്കിൽ ഈ കാട്ടുതാളെന്ന് പറയും. ഈ പറമ്പിക്കടയും കാട്ടിക്കടയൊക്കെ നിൽക്കുന്ന ചെറിയത്, ഒത്തിരി നമ്മുടെ ചീമച്ചേമ്പല്ല, അല്ലാത്ത ചേമ്പ്, ചേമ്പ് പോലെ തന്നെ ഉള്ളത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റോഡരികടയും കാട്ടിക്കടയും പള്ളക്കടയൊക്കെ നിൽക്കും. അതിൻ്റെ കൂമ്പലയും അതിൻ്റെ തണ്ടും കൂടിയാണ് എടുക്കേണ്ടത്. അത് നമ്മളെടുത്ത് തോരനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരല്പം പുളി പിഴിഞ്ഞ് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കറിയായിട്ട്, ചാറുകറിയായിട്ട് വെക്കാം. പരിപ്പ് അല്ലെങ്കിൽ ചക്കക്കുരു, പരിപ്പ് ഇതെല്ലാം കൂടെ കൂട്ടി ഇട്ടിട്ട് നമുക്കത് ചാറുകറിയായിട്ട് വെക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ പരിസരത്തുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ വാഴപ്പുല്ലെന്ന് പറഞ്ഞ ചിസ് പുല്ലുണ്ട്, ആ പുല്ല് നമുക്ക് തോരനായിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ചുമ്മാ കളയുന്ന നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളാണ്. അതെല്ലാം നമുക്ക് തോരനായിട്ട് ഉണ്ടാക്കി നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അടുത്ത ഒരു വീഡിയോ, നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടത്തേക്ക് എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ.